ഇവിടെ സാരികാടിൻ്റെ ക്രോസ് പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് മറ്റേ റൈനോക്സിൻ്റെ ബാഗാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്, സാഡിൽ ബാഗ്. അപ്പം അത് രണ്ട് സൈഡിൽ സീറ്റ് മീൻസ് എയർ സീറ്റാണ്, നമ്മുടെ ഒറിജിനൽ സീറ്റിൻ്റെ മുകളിൽ ഇട്ട്. പിന്നെ ക്യാമറ ഞാൻ യൂസ് ചെയ്യുന്നത് ഗോപ്രോ 9 ആണ്. ലോങ്ങ് ആയിട്ട് സൂം ചെയ്തൊക്കെ എടുക്കേണ്ട സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു 1100 രൂപ മറ്റോ കൊടുത്തിട്ട് ഞാൻ. അപ്പോൾ ഇതിൽ നമുക്കൊരു എക്സ്റ്റേണൽ ചാർജർ ഉണ്ട് ഗോപ്രോയുടെ, അവിടെ കിടന്നുള്ളൂ. ഇത് റിയൽമിയുടെയാണ്, റിയൽമിയുടെ ഞാനിപ്പോൾ ഇതാണ് പവർ ബാങ്കാണ്. ഇത് ലുലുന്ന് മേടിച്ച XXL എടുത്തേക്കുന്നത്. ഇത് നല്ല കംഫർട്ട് സാധനം ഉണ്ടോ ഒരു തരി. ഇത് നമുക്കൊരു ബൈക്ക് റൈഡിന് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നൊരു സാധനമാണ്. ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സുമേഷ്, സുമേഷ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു യാത്ര തുടങ്ങുകയാണ്. യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തമിഴ്നാട് ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ ഗ്രാമഭംഗികൾ ആസ്വദിക്കാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. ഓണമായിട്ട് ആദ്യമായിട്ടാണ് ഓണത്തിന് വീട്ടിലില്ലാണ്ടൊരു യാത്ര ഒറ്റയ്ക്ക് പോകുന്നത്. ഒറ്റയ്ക്കാണ്, ബുള്ളറ്റിനാണ് പോകുന്നത്. ഇതാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇത് അപ്പുറത്ത് സാരികാടുണ്ട്, ഇവിടെ സാരികാടിൻ്റെ ക്രോസ് പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് മറ്റേ റൈനോക്സിൻ്റെ ബാഗാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്, സാഡിൽ ബാഗ്. അപ്പോൾ അത് രണ്ട് സൈഡിലേക്കും കിടക്കും. അപ്പോൾ അത് ഈ ഷോക്കിലൊക്കെ വരയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കെട്ടിയേക്കുന്നത്. ബാഗ് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് കാണില്ല. അങ്ങനെ അപ്പോൾ രണ്ട് സൈഡിലേക്കും കിടക്കും. മാക്സിമം സാധനങ്ങളതിൽ അകത്ത് കയറുകയും ചെയ്യും. നല്ല വലിയ ബാഗാണ്, ഞാൻ കാണിച്ചു തരാം, സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഓണത്തിന് തന്നെ എന്താ പോകണമെന്നുള്ളത് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിനൊരു കാരണം, വ്യക്തമായൊരു കാരണമുണ്ട്. അപ്പോൾ അതെന്തായാലും വരും വീഡിയോകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും മാക്സിമം സപ്പോർട്ട് തരിക, ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവിധത്തിലും ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുക, മാക്സിമം സപ്പോർട്ട് തരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഗാഡ്ജറ്റ്സും കാര്യങ്ങളും, കുറച്ച് ഗാഡ്ജറ്റ്സൊക്കെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കുന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് സ്റ്റാർട്ടിങ് തരുന്നത്. ഇതിൻ്റെ പുറകെ ബാക്കിയുള്ള വീഡിയോസും വരുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും മാക്സിമം സപ്പോർട്ട് തരാം. അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ യാത്ര പോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് കാണിക്കാനോട് വേണ്ടിയിട്ട്. ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. ഓണമായിട്ട് ആദ്യമായിട്ടാണ്, ഇത്ര വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് മരുന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ ആദ്യമൊന്നും ഇല്ലാണ്ട് ഒരു ട്രിപ്പ്. അത് പോകേണ്ട ഒരു ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാവശ്യമുണ്ട്, അത് വരുന്ന വീഡിയോയിൽ നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറേ ഉള്ള സാധനങ്ങളും കൂടാണ്ട് കുറച്ച് സാധനങ്ങൾ പുതിയതും വാങ്ങിച്ചിട്ടുണ്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് സീറ്റാണ്, സീറ്റ് മീൻസ് എയർ സീറ്റാണ്. നമ്മുടെ ഒറിജിനൽ സീറ്റിൻ്റെ മുകളിൽ ഇട്ട് ഇത് ഊതി വീർപ്പിക്കുന്ന ടൈപ്പാണ്. അതിൻ്റെ ഇത് ബബിളാണ്. ഇതിങ്ങനെ ജസ്റ്റ് അങ്ങനെ ടൈറ്റ് ചെയ്ത് ഫുള്ളായിട്ട്, അത് കുറച്ച് ഊതി ആയി, കുറച്ച് ഊതി കഴിഞ്ഞാൽ എയർ ടൈറ്റായി. എന്നിട്ട് സിപ്പ് ചെയ്ത് പിന്നെ ഇത് മറ്റേ സീറ്റിൻ്റെ അടിയിൽ കൂടി ഇട്ട് ലോക്ക് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പാണ്. ഇതിൽ കൂടി ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇട്ട് ക്ലിപ്പ് ചെയ്യാം. അങ്ങനെ അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോങ് റൈഡിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് സീറ്റ് വേൻ എടുക്കാതിരിക്കാനും തരിപ്പൊന്നും വരാതിരിക്കാനൊക്കെ ആയിട്ട് ബെറ്ററാണ്. ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ട്, ലോങ് നദിയില്ലാത്തതുകൊണ്ട് അഴിച്ചു വെച്ചേക്കണായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ട്രിപ്പിന് എന്തായാലും ഇത് അനിവാര്യമാണ്. അപ്പോൾ ഇതൊരു സാധനം. പിന്നെ ക്യാമറ ഞാൻ യൂസ് ചെയ്യുന്നത് ഗോപ്രോ 9 ആണ്, ഹീറോ 9. പിന്നെ എൻ്റെ ഈ മൊബൈലും, ഇത് വിവോ V15 പ്രോയാണ് ഫോൺ. ഇത് രണ്ടിലുമായിട്ടാണ് ഞാൻ ഷൂട്ടിംഗ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇത് DSLR ഉണ്ട്, അത് ബേസ് മോഡലാണ്. അതിലും ഇടയ്ക്ക് ലോങ് ഷോട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് 700D ആണ്. അപ്പോൾ ഇതും കൊണ്ടുപോകുന്നുണ്ട്, കാരണം ലോങ് ആയിട്ട് സൂം ചെയ്തൊക്കെ എടുക്കേണ്ട സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട് ഇതും കൂടി ഞാൻ കരുതുന്നുണ്ട്. കൂടുതൽ എടുക്കാറൊന്നുമില്ല അധികം. ആ 700D ആണ്, ബേസ് മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മോഡലാണത്. അപ്പോൾ ലോങ് ഷോട്ടൊക്കെ എടുക്കാൻ വലിയ ലെൻസ് ഇട്ട് എടുക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇതൊരു അക്സസറി, ഇതൊരു 1100 രൂപ മറ്റോ കൊടുത്തിട്ട് ഞാൻ ഓൺലൈൻ ഓഫറിൽ മേടിച്ചാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ വാട്ടർ ഷോട്ട് ചെയ്യാനായിട്ട്, നമ്മൾ ഗോപ്രോ വാട്ടർ പ്രൂഫ് ആണെങ്കിൽ പോലും ഡയറക്റ്റ് വെള്ളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് വരണമെന്ന് പറഞ്ഞു കേട്ടോ സർവീസ് സെൻറ്ററിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അതനുസരിച്ച് ഞാൻ അത് മേടിച്ചിട്ടാണ് അണ്ടർ വാട്ടർ ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് ബെറ്ററാണ്. ഈ സാധനത്തിൽ ഇട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു തരി വെള്ളം കയറില്ല. നല്ലൊരു പ്രൊഡക്റ്റാണത്. അപ്പോൾ ഇതാണ് ഞാൻ അണ്ടർ വാട്ടറൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇത്
ഇത് അണ്ടർ വാട്ടർ പോകുമ്പോഴത്തേക്കും വെള്ളത്തിൽ പൊങ്ങി കിടക്കും ക്യാമറ. അപ്പോൾ ഇത് ബബിളാണ്, എയർ ബബിൾ ടൈപ്പ് ഇതാണ്, ട്രൈപോഡ് ഹാൻഡിലാണത്. അപ്പോൾ ഇതിൽ നമുക്ക് അല്ലാണ്ട് ഷൂട്ട് ചെയ്യാം. വെള്ളത്തിലൊക്കെ ആണെങ്കിൽ ഇതിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ക്യാമറ പൊങ്ങിപ്പോകുന്നുള്ള പേടി വേണ്ട, നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാനൊരു കിറ്റായിട്ട് മേടിച്ചാണ്. ഇനി കുറേ സാധനങ്ങളുണ്ട് അതിൻ്റെ, 1500 രൂപയ്ക്ക് ഓഫറിൽ വന്നിരുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ വന്നൊരു ട്രൈപോഡാണ്, സോറി സെൽഫി സ്റ്റിക്കാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ലെങ്ത് ഉണ്ട്. ഇത് കൊള്ളാം, ഞാൻ ഈ യൂസ് ചെയ്തല്ല, വേറെ സെൽഫി സെൽഫി ഉണ്ട്. അപ്പോൾ ഇതും ഇത് വളരെ വളരെ കോമ്പാക്റ്റാണ്, ചെറുതാണ്, കോപ്രയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഇതിലുണ്ട്. പ്ലസ് അഡീഷണൽ കുറേ ഫിറ്റിങ്സ് ഉണ്ട് അതിൽ. ഇതൊക്കെ അതിൻ്റെ ഓരോരോ ഫിറ്റിങ്സ് ആണ്. ഇത് ബൈക്കിന് ഹാൻഡിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്, ക്യാമറ ബൈക്ക് ഹാൻഡിൽ വയ്ക്കാനായിട്ടുള്ള ഇത്. അങ്ങനെ ഇത് ഹെൽമെറ്റ് ഞാൻ വേറെ ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന ഹെൽമെറ്റ്. ഞാൻ സാധാരണ സ്ഥിരം യൂസ് ചെയ്യുന്നത് എൻഫീൽഡ് മേടിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഹെൽമെറ്റ് ഉണ്ട്, ഫ്രണ്ട് ഓപ്പൺ ആണ്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ഞാൻ മറ്റേ ക്യാമറയുടെ ഹോൾഡർ വച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ടോപ്പിൽ വയ്ക്കാൻ പറ്റില്ല, ഇതിൽ ഒരു ഗ്ലാസും കൂടി ഉള്ള ഹെൽമെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം ഇനി ഒരു മൗണ്ട് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ സെറ്റാക്കാമെന്ന് വിചാരിക്കണം. ഫ്രണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വയ്ക്കാൻ പാകത്തിന്. അപ്പോൾ അത് അങ്ങനെ ചെയ്യണം. പിന്നെ ഒരു ബാറ്ററി, ഗോപ്രോയുടെ കൂട്ടത്തിൽ ഒരു ബാറ്ററി ഉണ്ടായിരുന്നുള്ളൂ. പ്ലസ് ഞാനൊരു ബാറ്ററി എക്സ്ട്രാ വാങ്ങിച്ചിരുന്നു, അത് കൂടാണ്ട് ഇപ്പോൾ രണ്ട് ബാറ്ററി. പിന്നെ ഒരു ഇത് ഞാനിപ്പോൾ ഇന്നലെ വാങ്ങിച്ചതാണ്, റീസെൻറ്റ് വാങ്ങിച്ചാണ്. ഇത് വി ട്രേഡേഴ്സിൽ നിന്ന് മേടിച്ചാണ്, എറണാകുളത്ത് വി ട്രേഡേഴ്സിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു എക്സ്റ്റേണൽ ചാർജറുണ്ട്, ഗോപ്രോയുടെ എക്സ്റ്റേണൽ ചാർജറും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ 3 ബാറ്ററി. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ കാര്യം ഓൾമോസ്റ്റ് സേഫാണ്. അപ്പോൾ ഒരു വൺ ഡേ ഷൂട്ടിനൊക്കെ എല്ലാം ബെറ്റർ ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കേബിൾ വരുന്നുണ്ട്. ഇതെനിക്ക് വന്നിട്ട് 4000 ഇതിന് 5800 എം ആർ പി, 4600 രൂപ പ്രൈസ് കൊടുക്കേണ്ടി വന്നു. വെർത്താണ് എന്തായാലും, ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മളൊരു ലോങ് ട്രിപ്പ്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരാഴ്ചത്തെ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങൾ ഇല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല. പിന്നെ വാങ്ങിച്ച സംഭവം ഇതാണ്, ഇത് ബ്ലൂടൂത്ത് ഒരു ഹെഡ്ഫോൺ ആണ്. മറ്റേ ഇയർബഡ് ടൈപ്പാണ് എന്തെങ്കിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അതെന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഊരി എടുത്ത് യൂസ് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമ്മുടെ കഴുത്തിൽ ഇട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നുള്ളൂ. ഇത് റിയൽമിയുടെ ആണ്, റിയൽമിയുടെ സാധനമാണ് ഇപ്പോൾ ഇത് റീസൺ വാങ്ങിച്ചതാണ്. 1700 രൂപയ്ക്കാണ് എനിക്കത് കിട്ടിയത്. പിന്നെ ഇത് അതേമാതിരി തന്നെ ഞാനിപ്പോൾ വാങ്ങിച്ചൊരു ഇതാണ്, പവർ ബാങ്കാണ്. ഇത് ലുലുന്ന് മേടിച്ചാണ്, കണക്റ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. കണക്റ്റ് എന്ന് തന്നെ വായിക്കാൻ പറ്റുന്ന കണക്റ്റാ. അപ്പോൾ അതാണിത്. ഇത് 6 മാസം വാറണ്ടി ഉള്ള ഒരു സാധനമാണ്, കുഴപ്പമില്ല. അത്യാവശ്യം 10000 mAh ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇതിൻ്റെ കൂട്ടത്തിലൊരു കേബിളും വരുന്നുണ്ട്. ഇത് നമുക്ക് മൊബൈലിലോട്ട് ഡയറക്റ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പവർ ബാങ്കാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതും നമുക്ക് അത്യാവശ്യമുള്ള സംഭവം തന്നെയാണ്. പിന്നെയുള്ള അടുത്ത പുതിയ ഐറ്റം മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ ബാഗാണ്. നമുക്കപ്പോൾ മെയിനായിട്ടൊരു വലിയ ബാഗ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാണിക്കാം. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പേഴ്സണൽ സാധനം, ചെറിയ ക്യാമറ നമ്മൾ ഗോപ്രോ ഇടാനും പിന്നെ എന്തെങ്കിലും വെള്ളം ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട്. പുറത്ത് നോക്കുന്ന വലിയ ബാഗ് ഉണ്ട്, പക്ഷെ അത് തൂക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് ലോങ്ങൊക്കെ പോകുമ്പോഴത്തേക്കും പുറമൊക്കെ ഭയങ്കര വേദന എടുക്കും, നമുക്ക് കൈയ്യൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് ബെറ്റർ ചെറിയ ബാഗാണ്, അധികം വലിയ ലോഡൊന്നുമില്ലാണ്ടുള്ള ഒരു സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. ഇത് 199 രൂപ ഉള്ളൂ ഇതിൻ്റെ വില, നമ്മുടെ ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട്, പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാം, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. പിന്നെ ആ റെയിൻകോട്ട്, ഇതിൽ വലിയ റെയിൻ ആണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ബാഗ് ഇത്. ഞാൻ റെയിൻകോട്ടും റെയിൻ കിട്ടിയതെന്നല്ല, ഡെക്കാത്ലോണിൽ നിന്ന് ഞാനിപ്പോൾ വാങ്ങിച്ചാണ് റെയിൻകോട്ട്, പഴയ റെയിൻകോട്ട് മോശമില്ല. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇത് 699 ആണ് ഇതിൻ്റെ വില വന്നത്. ഡബിൾ XL ആണ് എടുത്തേക്കുന്നത്. ഇത് നല്ല കംഫർട്ട് സാധനം ഉണ്ടോ, ഒരു തരി വെള്ളം അകത്ത് കയറാത്ത ഒരു പാൻറ്റുമാണ്. ഇതും 499 ആണ് ഇതിൻ്റെ വില. നല്ല കോട്ടാണ്, ഇത് നമുക്ക് മറ്റേ ബനിയൻ ടൈപ്പ് ഇട്ടിട്ട് ഇവിടെ സിപ്പാണ്, സിപ്പ് ഇത്രേ ഉള്ളൂ, ബാക്കിയുള്ള ബനിയൻ ടൈപ്പാണ്. നമ്മളപ്പോൾ അതങ്ങനെ വലിച്ചിട്ടിട്ട് പിന്നെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഇത് ടൈറ്റ് ചെയ്യാനായിട്ട്, കഴിച്ച് ടൈറ്റ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഇത് നല്ല വളരെ നല്ലൊരു റെയിൻകോട്ടാണ്. കാരണം ഇത് യൂസ് ചെയ്യുന്ന വേറെ രണ്ട് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞാണ്, ഒരു തരി വെള്ളം കയറില്ല, വെർത്താണ് സംഭവം. അപ്പോൾ റെയിൻകോട്ട് മേടിക്കേണ്ട കഥയിലുള്ളത് കൊള്ളാവുന്ന സാധനമാണത്. 128 GB
മെമ്മറി കാർഡ് ഞാൻ രണ്ടെണ്ണം ഇപ്പോൾ മേടിച്ചില്ല, ഒരു ഒന്ന് മേടിച്ചത് 1500 രൂപ കിട്ടി. കാരണം ഇതിൻ്റെ എം ആർ പി വന്നിട്ട് 2500 എം ആർ പി. അപ്പോൾ ഞാൻ പുറത്ത് കടകളിലൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് 2300 ആ റേഞ്ചിലൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഇത് 1500 രൂപയ്ക്ക് ലുലുന്ന് രണ്ടെണ്ണം കിട്ടി, രണ്ടെണ്ണം വാങ്ങിച്ചു. രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളത് ഞാൻ എടുത്തു ലാസ്റ്റ്. പിന്നെ ഉള്ളത് ഒരു 64 GB ആണ്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ എനിക്ക് ഈ യാത്രയിൽ തന്നെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പം വരില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്ര സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും സ്റ്റോറേജ് വേണം. എൻ്റെ കയ്യിൽ വേറെ ലാപ്ടോപ്പ് ഇല്ല, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഇല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് മെമ്മറി കാർഡ് മേടിച്ചത്. അപ്പോൾ രണ്ട് 128 ഉണ്ട്, 64 ഉണ്ട്, 34 ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പിന്നെ മൊബൈലും 128 GB ഉണ്ട് ഇൻ്റെ ആണല്ലേ. അപ്പോൾ അതിൽ പക്ഷേ പകുതിയൊക്കെ ഫുള്ളാണ്. അപ്പോൾ അത്രയും മെമ്മറി ഉള്ളതുകൊണ്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല. പിന്നെ മെയിൻ സാധനമാണ് ഇവർക്കൊരു ബൈക്ക് റൈഡിന് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നൊരു സാധനമാണ് റൈനോക്സിൻ്റെ സാഡിൽ ബാഗാണത്. റൈനോക്സിൻ്റെ സാഡിൽ ബാഗാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് സൈഡിലേക്കും നമുക്ക് ഇതിൻ്റെ സാധനം 30-35 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൽ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ കോർത്തെടുത്ത് ഇട്ടിരുന്നെങ്കിൽ രണ്ട് സൈഡിലേക്കും ബൈക്കിൻ്റെ രണ്ട് സൈഡിൽ അപ്രോപ്രിയായിട്ട് കറക്റ്റ് ബോക്സ് വെച്ചാലും ഇങ്ങനെ കിടന്നുള്ളൂ. നല്ല അടിപൊളി സാധനമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു തരി വെള്ളം കയറാം. നല്ല പക്ക വാട്ടർ പ്രൂഫിങ്ങാണ് ഇതിൻ്റെ സിസ്റ്റം വന്നേക്കുന്നത്. അതായത് ഇത് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതുണ്ട്. ഇതൊരു ഒറ്റ ബാഗാണ് ഈ സംഭവം. അപ്പോൾ നമുക്ക് ഫുള്ള് ലഗേജൊക്കെ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഓടി ഇറങ്ങി ഇതുണ്ട്. ഇത്രയും നല്ല വലിപ്പമുണ്ട്. ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഫുൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സാധനങ്ങൾ തന്നെ ഞാൻ പ്രശ്നമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഫുൾ ഓണാക്കിയിട്ട് ഇത്രയും സാധനമുണ്ട്. കണ്ടിത് ഒട്ടിച്ചിട്ട് രണ്ട് ചുറ്റും ചുറ്റി സാധനം ഇതിങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് വെള്ളം കയറുന്നുള്ള പേര് വേണ്ടത് പക്ക വാട്ടർ പ്രൂഫിങ്. റൈനോക്സിൻ്റെ സാധനം നല്ല ബൈക്ക് റൈഡേഴ്സിനൊക്കെ അറിയാൻ പറ്റും. റൈനോക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഗുണമേന്മയുള്ളൊരു ഐറ്റമാണ്. പിന്നെ സൈഡിൽ കവറുണ്ട്, ഇതുണ്ട്, സിപ്പുണ്ട്, ഇവിടെ ഫ്രണ്ടിലുണ്ട്. പിന്നെ ഇത് തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് മൂടാനായിട്ട് ഒരു എക്സ്ട്രാ ഒരു ഹെവി റെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂടാൻ വേണ്ടിയിട്ടൊരു കവറും കൂടി ഇട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കതിങ്ങനെ വലിച്ചിട്ട് മൂടാം. അത് രണ്ടെണ്ണത്തിനുണ്ട്. അപ്പോൾ അത്രയും നല്ല കംഫർട്ടബിൾ ബാഗാണ്. ഇതിന് വന്നിട്ട് പ്രൈസ് വന്നിട്ട് 4890 വില പറഞ്ഞത്. 4000 രൂപ ഇല്ല, 3890 രൂപയാണ് ഇതിന് വില. ഓൺലൈനിൽ നോക്കിയിട്ട് കിട്ടാൻ തരുന്നത്. ഓൺലൈനല്ല, ഇതെല്ലാം ഷോപ്പ് ചെയ്താണ് എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഓൺലൈനിൽ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഞാൻ നോക്കുമ്പോഴൊക്കെ ഭയങ്കര നോൺ ഡെലിവറബിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിച്ചത്. നോൺ ഡെലിവറബിൾ എന്ന് പറഞ്ഞാൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ കൊറോണയുടെ ഒക്കെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എത്ര ഐറ്റംസാണ് ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് മെയിനായിട്ടുള്ളത്. ഇനി വേറെ ഒന്നുമില്ല. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇ പാസ് എടുക്കണം. ഇ പാസ് എടുക്കുന്നതിന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് നമ്മൾ 72 മണിക്കൂറിനുള്ളിൽ എടുത്തേക്കുന്ന നമ്മുടെ RT-PCR റിസൾട്ട് വേണം, നെഗറ്റീവ് റിസൾട്ട് വേണം. അതെടുത്തതിന് ശേഷമാണ് ഇ പാസ് കിട്ടുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പർ കൂടി അപ്ലോഡ് ചെയ്യണം നമ്മൾ ഇ പാസ് എടുക്കാനായിട്ട്. ഇപ്പോഴത്തെ റീസെൻറ്റ് ഇപ്പം ഞാൻ ഇന്ന് എടുത്തപ്പോഴത്തേക്കും ഉള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഓൾറെഡി RT-PCR എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇ പാസ് എടുത്തിട്ട് ഇതിൻ്റെ ഇതും പേപ്പറും അപ്ലോഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ ആധാറിൻ്റെ ഇതും അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് റീസണാണ് പോകേണ്ടത്, ഇപ്പോൾ നമ്മളൊരു ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നു, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം റെഡി ആക്കിയിട്ട് വേണം നമ്മൾ മൊബൈലിൽ നിന്നാണെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്നാണെങ്കിലും നമുക്കത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഒന്നില്ലെങ്കിൽ കമ്പ്യൂട്ടറിലോട്ട് അപ്ലോഡ് ചെയ്യാം. ഞാൻ കമ്പ്യൂട്ടറിലെടുത്ത് അപ്പോൾ ഇത് പേപ്പേഴ്സെല്ലാം കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം വേണം അതിൽ നിന്ന് നമുക്ക് സൈറ്റിൽ കയറാൻ പറ്റുള്ളൂ. അത് എടുക്കുന്നത് തമിഴ്നാടാണെങ്കിൽ TN ഈ പാസ് നമ്പറിനെ അടിച്ചു കൊടുത്തിട്ട് വേണം കയറാനായിട്ട്. പിന്നെ അതിൽ ഫുൾ ഡീറ്റെയിൽസ് വരും, അതനുസരിച്ച് നമ്മൾ അടിച്ചു കൊടുത്ത് കയറിയാൽ മതി. എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുന്നതൊക്കെ നമ്മൾ അടിച്ചടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്ര ഇത്രയൊക്കെയാണ് കാര്യങ്ങളുള്ളൂ. ഇനിയെല്ലാം ഓൺ ദ വേ വരും, ഓൺ ദ വേ വരും വരും വീഡിയോകളിൽ എന്തായാലും അറിയിക്കാം. അപ്പോൾ എന്തായാലും കൂടെ ഉണ്ടാവണം, കട്ടിക്ക് സപ്പോർട്ട് തരണം. ഈ വീഡിയോയിൽ നിങ്ങൾ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണാനും അത് നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും. ഞാൻ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കത് കാണിച്ചു തരുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.